ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഇപ്പോൾ വളരെയധികം ട്രെൻഡിങ് കളിക്കുന്ന ഒരു വീഡിയോസുകളിൽ ഒന്നാണ് ട്രാവൽ വീഡിയോസ്. കാരണം ഇപ്പോൾ നമ്മുടെ കോളേജുകളിലും അതുപോലെ സ്കൂളിലൊക്കെ ഇപ്പോൾ ട്രിപ്പിൻ്റെ കാലങ്ങളാണ്. അപ്പോൾ അതിനെ ആയിട്ട് ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള ട്രാവൽസിൻ്റെ വീഡിയോസും നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ട്രാവൽ വീഡിയോൻ്റെ ട്യൂട്ടോറിയലാണ്. അപ്പോൾ ആ ഒരു വീഡിയോ എങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വളരെയധികം റിസ്ക് ആണെന്നുള്ളൂ, സംഭവം ചെറിയൊരു പരിപാടിയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്താൽ കാണുക ഈസി ആയിട്ട് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ലൈഡ് പിന്നില്ല, വീഡിയോ കിടക്കും. അപ്പോൾ ഗൈസ്, നിങ്ങൾ പ്രീവിയസ്ലി കണ്ടിട്ടുള്ള ഒരു ട്രാവൽ വീഡിയോസിൻ്റെ ട്യൂട്ടോറിയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ വി എൻ വീഡിയോ എഡിറ്റർ എന്നൊരു ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വി എൻ വീഡിയോ എഡിറ്റർ എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ അവിടെ ഓപ്പൺ ചെയ്തിട്ട് ആ ആപ്ലിക്കേഷനിലേക്ക് ഒരു 12 വീഡിയോ ക്ലിപ്സ് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 12 വീഡിയോ ക്ലിപ്സ് ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ട്യൂട്ടോറിയൽ കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ഒരു ട്രാവലിൻ്റെ വീഡിയോസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാനുണ്ടാവും 12 വീഡിയോസ്. അപ്പോൾ വീഡിയോസ് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലത്തെ ആഡ് ഓഡിയോ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങളവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവിടെ ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് നമ്മുടെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവിടെ ആഡ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് ഇനി ആ ഒരു മ്യൂസിക്കിൻ്റെ ആ ഒരു ലിറിക്കിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല ഓരോ വീഡിയോസിൻ്റെ ഡ്യൂറേഷൻ അവിടെ സെറ്റ് ചെയ്തെടുക്കലാണ്. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഡ് ചെയ്തിട്ടില്ല ഒന്നാമത്തെ വീഡിയോ സെലക്ട് ചെയ്തിട്ട് താത്തൊരു ഉൾബോക്സിൽ നിങ്ങൾക്ക് അവിടെ ട്രിം എന്ന് നെയിമുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷൻ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഡ് ചെയ്തിട്ട് ഒന്നാമത്തെ വീഡിയോൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 0.68 സെക്കൻഡ് ആക്കി കൊടുക്കുക. ഇനി നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ക്ലിപ്പിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 0.58 ആക്കി കൊടുക്കുക. ഇനി നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള മൂന്നാമത്തെ വീഡിയോൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 0.56 ആക്കി കൊടുക്കുക. ഇനി നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള നാലാമത്തെ വീഡിയോൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ 1.14 സെക്കൻഡ് ആക്കി കൊടുക്കുക. ഇനി അഞ്ചാമത്തെ വീഡിയോൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 0.55 ആക്കി കൊടുക്കുക. ഇനി ആറാമത്തെ വീഡിയോൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 0.73 ആക്കി കൊടുക്കുക. ഇനി ഏഴാമത്തെ വീഡിയോൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 1.51 ആക്കി കൊടുക്കുക. ഇനി എട്ടാമത്തെ വീഡിയോൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 0.94 ആക്കി കൊടുക്കുക. ഇനി ഒമ്പതാമത്തെ വീഡിയോൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 1.74 സെക്കൻഡ് ആക്കി കൊടുക്കുക. ഇനി പത്താമത്തെ വീഡിയോൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 0.71 ആക്കി കൊടുക്കുക. ഇനി പതിനൊന്നാമത്തെ വീഡിയോൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 0.84 ആക്കി കൊടുക്കുക. ഇനി പന്ത്രണ്ടാമത്തെ വീഡിയോൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് അത് മ്യൂസിക് എൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ അതിൻ്റെ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഏകദേശം ഒരു 2.09 സെക്കൻഡൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ ഗൈസ്, നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക്കിൻ്റെ ലിറിക്കിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു 12 വീഡിയോസിൻ്റെയും ഡ്യൂറേഷൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് നിങ്ങൾ ആ ഒരു ഫസ്റ്റ് പ്രീവ്യൂത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഒരു വീഡിയോയുടെ മുകളിൽ തന്നെ ആയിട്ട് നമ്മളെ വേറെ പുതിയൊരു വീഡിയോ ഇങ്ങനെ ഓരോ സൈഡിൽ കോണിലായിട്ടും പിന്നെ ഒന്ന് സെൻറ്ററൊക്കെ ആയിട്ട് വരുന്ന ഒരു എഫക്റ്റ് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് ഇനി അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള നാലാമത്തെ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആ ഒരു നാലാമത്തെ വീഡിയോ ക്ലിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് നിങ്ങളൊരു വൈറ്റ് ലൈന് കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലത്തെ ഒരു പിപ്പപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഗാലറി നിങ്ങളൊരു വീഡിയോ ക്ലിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുക, നിങ്ങളുടെ ട്രാവലിൻ്റെ വീഡിയോ തന്നെ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് താത്തൊരു ഉൾബോക്സിലെ ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങളാ ഒരു വീഡിയോ നിങ്ങളൊരു 16:9 എന്നുള്ള റേഷ്യോയിൽ നിങ്ങളത് ക്രോപ്പ് ചെയ്യുക. ക്രോപ്പ് ചെയ്തിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നിങ്ങളൊരു വീഡിയോ നിങ്ങളൊരു വീഡിയോൻ്റെ ഏറ്റവും മുകൾക്കാക്കി വെക്കുക. ഇതേ ഒരു സെയിം മെത്തേഡ് നിങ്ങൾ വീണ്ടും ആ ഒരു വൈറ്റ് ലൈൻ നിങ്ങൾ നാലാമത്തെ വീഡിയോനെ സ്റ്റാർട്ടിംഗ് ലൈനിൽ വെച്ചിട്ട് നിങ്ങൾ വേറൊരു വീഡിയോ കൂടെ ഇതേമാതിരി ആഡ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾ ആ ഒരു 16:9 എന്നുള്ള റേഷ്യോയിലേക്ക് ക്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾ പിന്നെ ആ ഒരു വീഡിയോ ആ ഒരു നാലാമത്തെ വീഡിയോൻ്റെ മുകളിലായിട്ട് താഴേക്കായിട്ട് വെക്കുക. നല്ല രണ്ട് വീഡിയോ ഇങ്ങനെ മുകൾക്കും താഴേക്കുള്ള അറേഞ്ചിൽ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത് നിങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള രണ്ട് വീഡിയോൻ്റെ എൻഡിങ് നമ്മളൊരു അഞ്ചാമത്തെ വീഡിയോ വരുന്ന ഭാഗത്തേക്കാക്കി അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആക്കി വെക്കുക. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള രണ്ട് വീഡിയോ ക്ലിപ്സ് ഒരു വീഡിയോ ക്ലിപ്സ് നിങ്ങളവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഞാൻ ചെയ്യുന്ന പോലെ അതിൻ്റെ സ്റ്റാർട്ടിങ് നിങ്ങൾ എൻഡിങ്ങിലേക്ക് വരുന്ന രീതിക്ക് നിങ്ങൾ അതിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 0.30 സെക്കൻഡ് ആക്കി കൊടുക്കുക. അതുപോലെ
മറ്റേ വീഡിയോന്റെ നിങ്ങൾ 0.69 സെക്കൻഡ് ആക്കി കൊടുക്കുക. ഇനി നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള 12 വീഡിയോ ക്ലിപ്സിലെ 7-ാമത്തെ വീഡിയോ ക്ലിപ്സ് പോയിട്ട് ഇതേമാതിരി നിങ്ങൾ പിപ്പപ്പ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ 2 വീഡിയോ ക്ലിപ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് ആ ആഡ് ചെയ്ത വീഡിയോ നിങ്ങൾ ക്രോപ്പ് ചെയ്യേണ്ട. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ അതിൻ്റെ ഒരു 2 കോർണർ അങ്ങോട്ടും ഇങ്ങോട്ടും രീതിക്ക് നിങ്ങൾ അത് അതിൻ്റെ കോർണർ ഭാഗത്ത് നിങ്ങൾ അവിടെ അറേഞ്ച് ചെയ്തിടുക. എന്നിട്ട് അതിൻ്റെ 2 വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് എൻഡിങ് ഡ്യൂറേഷൻ നിങ്ങൾ അവിടെ സെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ ഒരു വീഡിയോൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 0.89 സെക്കൻഡ് ആക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾ ആദ്യത്തെ മറ്റൊരു വീഡിയോൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 0.47 സെക്കൻഡ് ആക്കി കൊടുക്കുക. നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള 12 വീഡിയോ ക്ലിപ്സിലെ 9-ാമത്തെ വീഡിയോ ക്ലിപ്സിലേക്ക് പോയിട്ട് ആ 9-ാമത്തെ വീഡിയോ ക്ലിപ്സിൻ്റെ മുകൾക്കായിട്ട് നിങ്ങൾ നമ്മൾ ആദ്യം ചെയ്യുന്ന പോലെ തന്നെ 2 വീഡിയോ ക്ലിപ്സ് നിങ്ങൾ അതിൻ്റെ മുകൾക്കാക്കിയിട്ട് ആഡ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോർണർക്കാക്കി നിങ്ങൾ 2 വീഡിയോ ക്ലിപ്സ് അതിലേക്ക് അറേഞ്ച് ചെയ്തിടുക. എന്നിട്ട് പിന്നെ അതിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഡ്യൂറേഷൻ നിങ്ങൾ 2 ക്ലിപ്പിന് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അതിൽ ഒരു വീഡിയോൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 0.94 സെക്കൻഡ് ആക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെ മറ്റേ വീഡിയോൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 0.44 സെക്കൻഡും ആക്കി കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മളൊരു വീഡിയോ ക്രിയേറ്റിംഗ് ഇപ്പോൾ ഏകദേശം 90% ഇവിടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു സ്റ്റെപ്പ് കൂടി ഇവിടെ ചെയ്യാൻ ബാക്കിയുണ്ട്. സൂമിംഗ് സൂം ഔട്ട് എന്നുള്ള എഫക്റ്റ് അവിടെ ഓരോ വീഡിയോ ക്ലിപ്സിനും സെറ്റ് ചെയ്ത് കൊടുക്കൽ. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള 1-ാമത്തെ വീഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് താഴത്തെ ടൂൾബോക്സിൽ നിങ്ങൾക്ക് അവിടെ ഏറ്റവും അവസാനമായിട്ട് അവിടെ സൂം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്തിട്ട് അതിൽ സൂം ഔട്ട് എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്തിട്ട് താഴത്തെ അപ്ഡേറ്റ് വാൾ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഓരോ വീഡിയോസിൻ്റെ ഇടവിട്ട് ഇടവിട്ടിട്ട് നിങ്ങൾ താഴത്തെ ടൂൾബോക്സിൽ സൂം ഔട്ട് ആക്കിയത് നിങ്ങൾ സൂം ഇൻ ആക്കി കൊടുക്കുക 1:1:2 എന്നുള്ളൊരു ഫോർമാറ്റിൽ. അപ്പോൾ ഗൈസ് ഈ സൂം ഔട്ട് സൂം ഇൻ എന്നുള്ളൊരു എഫക്റ്റ് അവിടെ നമ്മുടെ വീഡിയോയിലേക്ക് അവിടെ ആഡ് ചെയ്തതോടെ കൂടി നമ്മുടെ വീഡിയോ ക്രിയേറ്റിംഗ് കൂടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ ഇൻസ്റ്റാഗ്രാമിലായിട്ട് ട്രെൻഡിംഗ് ആയ കണ്ടന്റ് വീഡിയോസിലായി നിങ്ങൾ ചേരാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ കാണാം. ഗുഡ് ബൈ.